രക്ഷകനും പാപമോചകനും സൗഖ്യദായകനുമാണ്. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കുന്നു. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക, അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. ഹാലലൂയ. അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിൻ്റെ ഒരു വാക്കുമതി എനിക്ക് എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിൻ്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ. മറ്റൊന്നും വേണ്ടിപ്പോ നിൻ്റെ ഒരു വാക്കു മതി എനിക്ക് മറ്റൊന്നും വേണ്ടിപ്പോ നിൻ്റെ ഒരു വാക്ക് മതി എനിക്ക്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യുന്നവരെ ഒരു നാളും അവിടുന്ന് കൈവിടുകയില്ല. അവിടുത്തെ സ്നേഹം അനന്തമാണ്.
അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിട. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിട. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. അങ്ങയെ അന്വേഷിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ എന്നെ നിലനിർത്തണമേ. ഹല്ലേലൂയ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. എന്റെ രക്ഷാശിലയും വിമോചകനും എന്റെ അഭയവുമായ കർത്താവെ, സ്തുത്യർഹനായ അങ്ങേ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് എന്റെ സഹായകനാണ്. ദൈവമായ കർത്താവ് നമ്മുടെ ജീവൻ കാത്തു പരിപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ ശക്തമായ ചിറകിൻ കീഴിൽ ഞാൻ എന്നും സന്തോഷിക്കും. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പകരമായി നൽകാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. ആമേൻ. ഇത്ര നല്ല ദൈവത്തോ
ക്ഷണമേ വീണ്ടും ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീക്ഷണമേ വീണ്ടും തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ അഭിഷേകത്തിൽ കൈകൾ നീ എന്നിൽ നീട്ടണമേ ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീക്ഷണമേ വീണ്ടും ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീക്ഷണമേ വീണ്ടും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. ഹല്ലേലൂയ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടും കാറ്റേ നീ വീക്ഷണമേ വീണ്ടും, ഉണർവിൻ കൊടും കാറ്റേ നീ വീക്ഷണമേ വീണ്ടും, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ദൈവമായ കർത്താവേ, മഹത്തായ ശക്തി അവിടുത്തേക്ക് അധീനമാണ്. ആദിമസഭയിൽ അപ്പസ്തോലന്മാരിൽ അഗ്നിനാളമായി കൊടുങ്കാറ്റായി ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം എൻ്റെ മേലും അവിടുത്തെ അഗ്നി ഇറക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ജ്വലിക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം യേശുവേ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആത്മാവേ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ
എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. അവിടുന്ന് എന്നിലേക്ക് കടന്നു വരണമേ. എന്നിലുള്ള സകല അശുദ്ധിയും അവിടുന്ന് നീക്കിക്കളഞ്ഞ് ആത്മാവിനാൽ പൂരിതമാക്കണമേ. എപ്പോഴും എന്റെ ജീവിതത്തിലുടനീളം ഓരോ നിമിഷവും പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായകനായി എന്റെ കൂടെയായിരിക്കണമേ. അവിടുത്തെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ആമേൻ. ഉണർവിൻ കൊടും കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടും കാറ്റേ നീ വീശണമേ വീണ്ടും, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്താ, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്താ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, ഉണർവിൻ കൊടും കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടും കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടും കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടും കാറ്റേ നീ വീശണമേ വീണ്ടും. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ പ്രാണനാഥൻ ഇൻപെക്കായി ചാകുന്നു, ഞങ്ങളുടെ ദൈവമേ. അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ഹല്ലേലൂയ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ ജീവിക്കും ഞാനിനി.
ക്രൂശിതനായ കർത്താവെ, എന്റെ പാപപരിഹാരത്തിനായി മൂന്നാണികളാൽ ക്രൂശിതനായവനെ, എന്റെ സകല പാപഭാരങ്ങളുമാണല്ലോ അങ്ങ് ചുമലിലേന്തിയത്. കർത്താവെ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമേ, എന്റെ രക്ഷയ്ക്കായിട്ടാണല്ലോ യേശുവെ അങ്ങ് ജീവൻ വെടിഞ്ഞത്. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ ഓരോ അകൃത്യങ്ങൾക്കും കർത്താവെ, നിന്റെ തിരുമുൻപിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവിടുന്ന് എന്നോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ പൈതലായി ജീവിക്കുവാനുള്ള വലിയ കൃപ അവിടുന്ന് എനിക്ക് നൽകണമേ. എൻ്റെ സഹനങ്ങളിൽ, രോഗങ്ങളിൽ, എൻ്റെ ഒറ്റപ്പെടലുകളിൽ, എന്നെ അലട്ടുന്ന നിരവധിയായ പ്രയാസങ്ങളിൽ കർത്താവെ, അങ്ങയുടെ ക്രൂശിത രൂപം കാണുവാൻ യേശുവെ എന്നെ ഇടയാക്കണമേ. അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധിയാക്കണമേ. ഹാലലൂയ, ആമേൻ.